ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർച്യൂണർ ടൊയോട്ട ഫോർച്യൂണർ നമ്മളിതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഫോർച്യൂണറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മോഡിഫൈ ചെയ്ത വണ്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് 2012 മോഡൽ ഒരു സ്റ്റോക്ക് ഫോർച്യൂണറാണ്. ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് 2012 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ. ടൊയോട്ട ഫോർച്യൂണറിൽ ഇറങ്ങിയ ടൈപ്പ് 2 രണ്ടാമത് ഇറങ്ങിയ സെക്കൻഡ് ജനറേഷൻ ഫോർച്യൂണറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ടൈപ്പ് 1 ഫോർച്യൂണർ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക, കാണത്തുണ്ടെങ്കിൽ പോയി കാണാം. 2 മോഡിഫൈ ചെയ്ത ഫോർച്യൂണറും അല്ല 3 മോഡിഫൈ ചെയ്ത ഫോർച്യൂണറും ഒരു സ്റ്റോക്ക് ഫോർച്യൂണർ, അത് ഫുള്ളി റാപ്പ് ചെയ്ത വണ്ടിയായിരുന്നു ടൈപ്പ് 1 ഫോർച്യൂണർ. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ടൈപ്പ് 2 ഫോർച്യൂണറാണ്, 12 മോഡൽ ഫോർച്യൂണർ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് ഇവിടെ ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുള്ളത്. അതായത് പ്രൊജക്ടർ ഹെഡ്ലാമ്പോട് കൂടിയിട്ടുള്ള, അതായത് ലോ ബീമിൽ പ്രൊജക്ടറും ഹൈ ബീമിൽ ഹാലോജൻ വന്നിട്ടുള്ള ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ താഴത്തെ ഹെഡ്ലാം വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് ഫുള്ളി ക്രോമി പ്ലേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഈ ടൈപ്പ് 2 ഫോർച്യൂണർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ലൈറ്റ് ടോട്ടലിൻ്റെ ലോഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിറയെ സൈഡ് വരുമ്പോഴും ഹെഡ്ലൈറ്റ്സിൻ്റെ ഭാഗം കാണാം. നേരതായിട്ട് ഹെഡ്ലാം വാഷറിൻ്റെ ഭാഗം, ഈ ഭാഗത്തേക്ക് ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിറർ, ഈ മിറർ ഇന്നോവ അതുപോലെ വലിയ വലിയ വണ്ടികൾക്ക് വെക്കുന്ന ഒരു മിററാണ്. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്നാലും വണ്ടി ഫ്രണ്ടേജും ഈ സൈഡും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിറർ എടുത്തുള്ള. സ്പോട്ട് മിറർ എന്നാണ് അതിന് പറയുക. പിന്നെ നേരെ ഇവിടെ ആയിട്ട് ഇവിടെ ഒരു മോണസ് കൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇൻ്റർ കൂളർ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാം. ഇതൊരു 3 ലിറ്റർ D40 ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഈ താഴ്ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഈ വണ്ടിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെങ്കിൽ തന്നെ താഴത്തായിട്ട് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഫോഗ് ലാമ്പിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. 2 നോർമൽ ഫോഗ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാര്യങ്ങളെന്ന് പറയാനായിട്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിൻ്റെ സൈഡ് പ്രൊഫൈലേക്ക് നോക്കുമ്പോൾ അതിന് തന്നെ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു സൈഡ് എന്നുള്ളൊരു വ്യൂ. വണ്ടി ഫോർച്യൂണറിനെ പറ്റി പിന്നെ അധികം പറയേണ്ട ആവശ്യമില്ല. ഒരു മാസീവ് സൈസിലുള്ള ഒരു വണ്ടി തന്നെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നേരെ ഈ വണ്ടിൻ്റെ സൈഡ് മിററിൽ നോക്കുമ്പോൾ എന്താണ് വണ്ടിയിലെ മിറർ വന്നിട്ടുള്ളത്. അതായത് ഫുൾ ഓപ്ഷൻ 2014-15 ഇന്നോവയിലൊക്കെ വന്നിട്ടുള്ള സെയിം ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെൻഡറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ടൈപ്പ് 1 ഫോർച്യൂണറിലൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് വീൽ ആർച്ചസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫോർ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഒരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 1 ഫോർച്യൂണറിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഭാഗത്ത് ഒരു ടൊയോട്ട ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മുകളിലായിട്ട് ഒരു ക്രോസ് ബാർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു SUV ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിൻ്റെ ടയർ സൈസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ആണ് ഈ വണ്ടിൻ്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. ഒരു 17-inch ടയറാണ് വീലാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. 265 സൈസിലുള്ള 15-inch വീൽസ് കൂടിയിട്ടുള്ള ഒരു ടയർ പ്രൊഫൈലാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗത്ത് നോക്കുമ്പോൾ ഷോക്കിൻ്റെ ഭാഗം കാണാം. അപ്പോൾ പിന്നെ ഈ വണ്ടിൻ്റെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ അതിന് തന്നെ റിയർ സൈഡിലും സെയിം 15-inch വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിലും ആ വീൽ ആർച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർലി ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്വാർട്ടർ പാനലിലേക്ക് നോക്കുമ്പോൾ ഫോർച്യൂണറിലെ D4 ലൈൻസ് ഈ ക്വാർട്ടർ പാനലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് വണ്ടിൻ്റെ ഒരു റിയർ വ്യൂ എന്നൊക്കെ പറയാനായിട്ട്. പഴയ ഫോർച്യൂണർ വ്യത്യസ്തമായിട്ട് ടെയിൽ ലാമ്പ്സ് ബംബേഴ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ബംബേഴ്സിനകത്ത് നോക്കുമ്പോൾ അതിന് തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ,
പിന്നെ ഈ ഭാഗത്ത് വെച്ചാൽ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് LED റിഫ്ലക്ടറാണ്. ഇൻഡിക്കേറ്റീവും ഇൻഡിക്കേറ്ററും പാർക്കും വരുന്ന ഒരു റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈലൈറ്റ്സ്, ഇത്തരത്തിലുള്ള ടൈലൈറ്റ്സാണ് ടൈപ്പ് 2 പോർഷനിൽ വന്നിട്ടുള്ളത്. റിയർ വിൻഡ്ഷീൽഡ് നോക്കുമ്പോൾ ഡിഫോഗർ ലൈൻസ്, വൈപ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ക്രോം പ്ലേറ്റിലായിട്ടൊരു ഭാഗം, അതിൽ ഫോർച്യൂണർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊയോട്ട ലോഗോ. പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ബാക്ക് സൈഡിൽ പറയാനായിട്ടില്ല. പിന്നെ ഈ ഭാഗത്തായിട്ട് എഞ്ചിൻ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അവർ 3 liter D4D എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം 4-wheel ഡ്രൈവ്. പിന്നെ ഈ വണ്ടി ഒരു 4-wheel ഡ്രൈവ് വണ്ടിയാണ്. അതായത് ഫസ്റ്റ് ആക്കിയ ഫോർച്യൂണറിനുള്ള ആ സെയിം 4-wheel ഡ്രൈവ് സിസ്റ്റം തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇൻറ്റീരിയൽ പോകുന്ന സമയത്ത് നമുക്ക് ആ ഗിയർ ലിവേഴ്സ് ഒക്കെ കാണാം. പിന്നെ ഈ സൈഡ് വരുമ്പോൾ നേരത്തെ സൈഡ് കണ്ട പോലത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വേണ്ടി ഇൻറ്റീരിയൽ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളെ ചെക്ക് ചെയ്യാം. നേരെ റിയർ സൈഡ് വരുമ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഡോർ പാഡ്സ് വന്നിട്ടുള്ളത്. ഒരു കോഫി ബ്രൗൺ കളറിലായിട്ടാണ് ഈ വണ്ടിൻ്റെ ഒരു ഡോർ പാഡ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഒരു വുഡൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ കാണാം. ഒരു ഡാർക്ക് വുഡൻ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ക്രോമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഈ ഭാഗത്തേക്ക് ഫോർച്യൂണറുള്ള ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഇതാണ് വണ്ടീൻ്റെ ഒരു സെൻട്രൽ റോ എന്ന് പറയാനായിട്ട്. ഒരു ബെഞ്ച് ടൈപ്പാണ് സീറ്റ്സാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ആൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് പേരാണ് പോകുന്നുള്ളത്, ആ ആൻഡ് റെസ്റ്റ് യൂസ് ചെയ്യുക. നേരെ ബാക്ക് ഭാഗത്തായിട്ട് ഇന്നോവ കയറുന്ന ആ സെയിം തേർഡ് റോ സീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ സീറ്റ്സ് കവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നേരെ ഇൻറ്റീരിയർ ഭാഗത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ വണ്ടിൻ്റെ ഒരു സീറ്റും പൊസിഷൻ എന്ന് പറയാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ്. ഫോർച്യൂണറിനെ പറ്റി അറിയാം. അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിൻ്റെ പാസഞ്ചേഴ്സ് എടുത്ത കാര്യങ്ങൾ. നേരെ കോ ഡ്രൈവറിൻ്റെ സീറ്റ് കയറുമ്പോൾ ഇതാണ് കോ ഡ്രൈവർ സീറ്റ് തരും. ആ ഡോർ പാഡ്സ് എന്ന് പറയാനായിട്ട് ബാക്ക് കണ്ട പോലെ തന്നെ സെയിം ആ ഒരു കോഫി ബ്രൗൺ പ്ലസ് ഗ്രേ അങ്ങനത്തെ ഉള്ള ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഡോർ പാഡ്സിലും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ വണ്ടിൻ്റെ കോ ഡ്രൈവറിൻ്റെ സീറ്റ് കയറുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ആ ടൈപ്പ് 1 പോർഷനുള്ള കണ്ട ആ സെയിം ആ ഒരു രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ടയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വെച്ചൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോക്കബിൾ ഗ്ലോ ബോക്സ്. പിന്നെ ഈ ഭാഗത്ത് വെച്ചൊരു 10-inch ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ എ സീൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് വെച്ചാൽ ആ ഒരു 4-wheel ഡ്രൈവിൻ്റെ ഒരു ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കാണ് ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കോ ഡ്രൈവറിൻ്റെ സീറ്റിൽ പറയാനായിട്ടുള്ളത്. നേരെ മോൾ ഭാഗത്തായിട്ട് ലാംസ് കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺവൈസറിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടിൻ്റെ കോ ഡ്രൈവറിൻ്റെ സീറ്റിൽ പറയാനായിട്ടുള്ളത്. നേരെ ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ കയറുമ്പോൾ ഇതാണ് ഡ്രൈവർ സൈഡത്തൊരു ഡോർ പാഡ്സ് എന്ന് പറയാനായിട്ട്. നേരത്തെ കണ്ട പോലെ തന്നെ സെയിം 4 പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ അൺലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവറിൻ്റെ ലോക്ക് ചെയ്യുന്ന ഒരു ബട്ടൺ. അത്രയ്ക്കാണ് ഈ ഡോറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സീറ്റ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് വണ്ടിയിൽ നിന്ന് തന്നെ സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ കയറുമ്പോൾ ഇതാണ് ഈ വണ്ടിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ എന്നുള്ള ഒരു വ്യൂ. ഇത്തരത്തിലാണ് ഈ വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്നുള്ളൊരു വ്യൂ. ഇതാണ് ഈ വണ്ടിൻ്റെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. ഇന്നോവയിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു 2015 മോഡൽ ഇന്നോവയിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നേരെ വണ്ടിൻ്റെ ക്ലസ്റ്റർ ഓൺ ആയി കഴിയുമ്പോൾ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിന് അനലോഗ് തന്നെ അതിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ള ഒരു മീറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പഴയ മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് 1 ഫോർച്യൂണറിലുള്ള മീറ്ററിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. RPM ഗേജ്, സ്പീഡോമീറ്റർ, എഞ്ചിൻ ടെമ്പറേച്ചർ, ഫ്യൂലിൻ്റെ ഗേജ്, അത്തരത്തിലുള്ള മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ വണ്ടി എത്ര റേഞ്ച്, പിന്നെ ടൈം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഗിയർ ബോക്സിൻ്റെ ഒത്ത് വരുമ്പോൾ ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഈ ഭാഗത്തായിട്ട് റിയർ AC ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഓക്സിലറി ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് 12-volt ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഡ്രൈവിൻ്റെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്സിൻ്റെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കാണ് വണ്ടിൻ്റെ സെൻട്രൽ കൺസോളിൽ പറയാനായിട്ട് ഈ ഭാഗത്തായിട്ട് ആൻഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറിൽ പറഞ്ഞായിട്ടുള്ളത്. കാര്യമായിട്ട് പറഞ്ഞത് കാരണം സ്റ്റോക്ക് ഫോർച്യൂണറാണ്. ഈ ഭാഗത്ത് ആ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് മിററിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. മിറർ ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും
പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ക്ലസ്റ്ററത്തെ ആ ഒരു ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യണ ആ ബട്ടൺ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് എല്ലാം വാഷറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഇവിടെ എൻ്റെ ഇൻറ്റീരിയർ പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് സി ബി ഡൊക്കെ വേണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഫോർസണറിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വണ്ടികളുടെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഓണറെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വെഡ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ രീതിയിലും ഉള്ള ലക്ഷറി കാർസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക.